നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലത്തെ സോയിൽസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന പാർട്ടാണ്. അതിൽ നമുക്ക് ആദ്യം സോയിൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം വരുന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്നാണ്. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ അത് പെഡോളജിയാണ്. അതേസമയം കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനം എന്നും അറിയപ്പെടുന്നത് പെഡോളജി തന്നെയാണ്. അപ്പോൾ തെറ്റരുത്, മണ്ണിനെക്കുറിച്ചുള്ള പഠനവും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനവും പെഡോളജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമായിരുന്നു? അത് 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. 2015 ഈ 2015 തന്നെയാണ് അന്താരാഷ്ട്ര പ്രകാശ വർഷമായിരുന്നത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര പ്രകാശ വർഷവും അന്താരാഷ്ട്ര മണ്ണ് വർഷവും 2015. പിന്നെ മണ്ണ് ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 5 മണ്ണ് ദിനം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് പെഡോജെനസിസ്, മറക്കരുത്. ഇനി മണ്ണില്ലാത്ത കൃഷിരീതിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് മീൻസ് അത് വാട്ടറിലാണ് കൃഷി ചെയ്യുക. കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, അതാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ വായുവിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന കൃഷിരീതിയോ, അതിനെ നമ്മൾ എയറോപോണിക്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ മണ്ണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സോയിലിൻ്റെ ടൈപ്സ് ഓഫ് സോയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കറിയാം, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത്. 5 ടൈപ്പാണുള്ളത്. അലൂവിയൽ സോയിൽ, ലാട്രൈറ്റ് സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, പിന്നെ അതേഴ്സ്. അതേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ 4 കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന മണ്ണുകൾ. അതിൽ അലൂവിയൽ സോയിലിനെ വിളിക്കുന്ന പേരാണ് എക്കൽ മണ്ണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിമും മലയാളം നെയിമും ഓർത്തിരിക്കണം, നമുക്കിത് തെറ്റാൻ പാടില്ല. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞത് ഏതാണ്? അത് എക്കൽ മണ്ണാണ്. അതുപോലെ ലാട്രേറ്റ് സോയിൽ എന്ന് പറയുന്നത് ചെങ്കൽ മണ്ണിനെയാണ്. ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കറുത്ത മണ്ണിനെയാണ്. റെഡ് സോയിൽ എന്ന് പറയുന്നത് ചെമ്മണ്ണിനെയാണ്. ഈ മലയാളം പേരും ഇംഗ്ലീഷ് പേരും ഓർത്തിരിക്കണം, തെറ്റരുത്. അപ്പോൾ നമുക്ക് അലൂവിയൽ സോയിലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണെന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ഇതാണ്, എക്കൽ മണ്ണാണ്, അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിലാണ്. അതായത് നദികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പോൾ നദികളുടെ ഡെപ്പോസിഷനാണ് എന്തെന്ന് പറയുന്നത്, എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്. അതായത് പുതിയതായിട്ട് രൂപം കൊള്ളുന്നതിനെ നമ്മൾ ഖാദർ എന്ന് വിളിക്കുന്നു. അതുപോലെ പഴയ എക്കൽ മണ്ണിനെ നമ്മൾ ബാങ്കർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ സിന്ധു, ഗംഗ ഈ രണ്ട് നദികളാണ് പ്രധാനമായിട്ടും എന്താ പറയുക, എക്കൽ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നദികൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ പഴയ മണ്ണായി മാറും, അതിനെ നമ്മൾ ബാങ്കർ എന്നും, പിന്നെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പുതിയ എക്കൽ മണ്ണ്, അതിനെ നമ്മൾ ഖാദർ എന്നും വിളിക്കുന്നു. സിന്ധു, ഗംഗ എന്ന് പറയുന്ന രണ്ട് നദികളാണ് മെയിനായിട്ടും എക്കൽ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ദ മോസ്റ്റ് ഫെർട്ടൈൽ പ്ലേസ് ഇൻ ഇന്ത്യ, അതേതാണ്? അത് സിന്ധു ഗംഗാ സമതലമാണ്. ദ മോസ്റ്റ് ഫെർട്ടൈൽ പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സിന്ധു ഗംഗാ സമതലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കും, ചിലപ്പോൾ ഓപ്ഷൻസിൽ ഇങ്ങനെ തരാം, ഉത്തര മഹാസമതലം എന്ന് തരും, അതുപോലെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയും, അതുപോലെ ഗംഗാ സമതലം എന്ന് പറയും, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. ഇതൊക്കെ എന്താണ്? ഈ എല്ലാം സിന്ധു ഗംഗാ സമതലത്തിൻ്റെ വേറെ പേരുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഓപ്ഷൻസ് തരുമ്പോൾ തെറ്റാൻ പാടില്ല. സിന്ധു ഗംഗാ സമതലം എന്ന് പറഞ്ഞാലും ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാലും ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാലും അതുപോലെ ഗംഗാ സമതലം, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നതൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റരുത്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ ഇൻ ഇന്ത്യ, അതേതാണ്? അലൂവിയൽ സോയിലാണ്. ഏറ്റവും എന്താ പറയുക, ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? അത് അലൂവിയൽ സോയിലാണ്. പിന്നെ അടുത്തതാണ് രണ്ടാമത്തെ സോയിലാണ് ലാട്രൈറ്റ് സോയിൽ. ലാട്രൈറ്റ് സോയിലിൻ്റെ മലയാളം വേർഡാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത് ലാട്രൈറ്റ് സോയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്.
അതുപോലെ കേരളത്തിൽ 68% കാണപ്പെടുന്ന മണ്ണിനവും ചെങ്കൽമണ്ണാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും PSC പല പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാലും കേരളത്തിൽ 68% കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാലും അത് ചെങ്കൽമണ്ണ് തന്നെയാണ്. പിന്നെ PSC ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനം അതേതാണ്? അതും ചെങ്കൽമണ്ണ് തന്നെയാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽമണ്ണാണ്. കാരണം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത്, കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൺസൂണാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഇന്ത്യയിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സോയിൽ ഡെപ്പോസിഷൻ ഉള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് ഡെപ്പോസിഷൻ ഉള്ളത്. അതായത് ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടകം, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സോയിൽ ഉള്ളത്. കേരളം, തമിഴ്നാട്, കർണാടകം, പിന്നെ മധ്യപ്രദേശ്, ഒറീസ, ആസാം, ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കുറേശ്ശെയായിട്ട് ഉണ്ട്. ഇപ്പോൾ മൺസൂണിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ തന്നെ PSC ചോദിച്ചിട്ടുള്ള, മൺസൂണിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുകയാണ്. മൺസൂണിനെ കുറിച്ച് PSC വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, അതിവിടെ പറയുകയാണ്. നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്കറിയാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയുടെ മുകളിലായിട്ടാണ്. ആ ഏരിയേനെയാണ് നമ്മൾ ഉഷ്ണമേഖല അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കുന്നത്. ആ ഭാഗത്തുള്ള കാലാവസ്ഥേനെയാണ് നമ്മൾ ഉഷ്ണമേഖല മൺസൂൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല മൺസൂൺ എന്നാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ഉഷ്ണമേഖല മൺസൂൺ രണ്ട് തരത്തിലാണുള്ളത്. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും ഓർത്തിരിക്കുക, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ, അപ്പോൾ നമുക്കതിലാദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് പറയാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഇതിൻ്റെ കാലാവധി ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ. ജൂൺ ടു ഓഗസ്റ്റ് ആണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ്. അതേസമയം ജൂൺ ടു സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് PSC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആൻസർ കൊടുക്കുക. ജൂൺ ടു ഓഗസ്റ്റ് എന്നാണ് ശരിക്കും, പിന്നെ ജൂൺ ടു സെപ്റ്റംബർ എന്നും തന്നിട്ടുള്ള കാരണം നോക്കി ആൻസർ ചെയ്യുക. പിന്നെ മലയാളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഹിപ്പാലസ് വിൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിപ്പാലസ് വിൻഡ്, ഈ പേര് വന്നത് ഗ്രീക്ക് നാവികനായിരുന്ന ഹിപ്പാലസ് എന്ന് പറയുന്ന ആളാണ്. അതായത് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത് ഈ ഹിപ്പാലസ് എന്ന് പറയുന്ന ഗ്രീക്ക് നാവികനാണ്. അയാൾ എന്താണ് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത് ഈ കാറ്റിൻ്റെ സഹായത്തോടെ ആണ്. അതായത് പായ്ക്കപ്പൽ ഈ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഓടിച്ചിട്ടാണ് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ കാറ്റിന് ഹിപ്പാലസ് വിൻഡ് എന്ന് പേര് വന്നത്. പിന്നെ അങ്ങനെ ആ ഇന്ത്യയിലേക്ക് വന്ന ആ വഴീനെയാണ് ഹിപ്പാലസ് റൂട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹിപ്പാലസ് റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയും ഗ്രീസും പ്രത്യേകിച്ച് റോമും എന്താണ് വാണിജ്യം വ്യാപാരം നടത്തിയിരുന്നത് ഈ റൂട്ട് വഴിയാണ്. അപ്പോൾ ഈ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിപ്പാലസ് റൂട്ട് ഓർത്തിരിക്കുക, ഹിപ്പാലസ് വിൻഡ്, ഹിപ്പാലസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് നാവികനെ ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേരളത്തിലാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.